എല്ലാവർക്കും അഭിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ദുബായിൽ നിന്ന് നമ്മൾ നേപ്പാളിലേക്ക് വരുന്നതായിരുന്നു. അപ്പോൾ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി, അവിടെ നിന്നൊരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് പിടിച്ച് കാഠ്മണ്ഡുവിൽ നിന്ന് നമ്മൾ ഭരത്പൂർ എത്തി. അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോകുന്നതും ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അവിടുത്തെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ആ വില്ലേജിലത്തെ. അപ്പം ഒട്ടും സമയങ്ങളും തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. ഇതാണ് ബോബുചേട്ടൻ്റെ വീട്. അപ്പം നേരെ നമ്മൾ ചിത്വൻ നാഷണൽ പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പം ഈ ഒരു വണ്ടിയാണ് നമ്മൾ ഏൽപ്പിച്ചേക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിലത്തെ വെള്ളിമുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ നമ്മൾ ഒരു അഞ്ചാറ് പേരുണ്ട്. അതായത് കൊണ്ടാണ് ഈ ഒരു വണ്ടി ഏൽപ്പിച്ചേക്കുന്നത്. അടിപൊളി സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കുറേ പരിപാടിയുണ്ട്. അപ്പോൾ ബോബുചേട്ടൻ്റെ ഇവിടെ പുള്ളിക്കാരൻ്റെ ഗ്രൂപ്പിലേക്കുള്ള വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതുണ്ട് ആ ഏരിയ, ഒരു കിഡിലൻ സെറ്റപ്പ് തന്നെ. കാമൻ ക്വൈറ്റ് എന്നൊക്കെ പറയില്ല നമ്മൾ, അടിപൊളി. അപ്പോൾ നമുക്ക് നേരെ ചിത്വൻ നാഷണൽ പാർക്കിലേക്ക് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഉണ്ട്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നേപ്പാളിൽ വന്നിട്ട് താമസിച്ച് വീട്. നമ്മുടെ നാട്ടിൽ ഏകദേശം ഉള്ള പോലെയൊക്കെ തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ ഇടയ്ക്കുവാണ്, നേരെ ചിത്വൻ നാഷണൽ പാർക്കിലേക്കാണ് നമ്മൾ പോകണം. ഭരത്പൂരിലെ നമ്മൾ ഗ്രാമത്തിൽ കൂടെ ഇട്ടാണ് നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണേ. ഒരു നമ്മുടെ നാട്ടിലെ വെള്ളിമുങ്ങില്ലേ, അതിലുണ്ടോ പോയിക്കൊണ്ടിരിക്കണെ ബ്രോ? ഈ പുള്ളിക്കാരുണ്ട് നമ്മുടെ ഡ്രൈവർ. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ലോക്കൽ വില്ലേജും ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെ. ഒരു ഇവിടെ പിന്നെ ചൂടിന് കുറച്ച് കുറവുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലേക്കാളും. വ്യൂ ഒക്കെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഏത് നോക്കിയാൽ നമ്മൾ വന്നപ്പോൾ നമ്മൾ ഇരിഞ്ഞാലക്കുടലൊക്കെ അവളെ നാലും കൂടിയ കവല. ഇതൊക്കെയാണ് ഇവിടുത്തെ പഴയ പീടിയൊക്കെ. അടിപൊളി സെറ്റപ്പ് കേട്ടോ. രക്ഷയില്ല, നമ്മളിപ്പോൾ വേറൊരു രാജ്യത്തേക്ക് വന്നുള്ളൊരു ഫീലിംഗ് ഇല്ല. നമ്മൾ നമ്മുടെ നാട്ടിൽ വന്ന പോലെ തന്നെ. അപ്പം ഇവിടുത്തെ ഓട്ടോറിക്ഷയുടെ കളർ വ്യത്യാസം ഉണ്ടോ, നീലയും ഇങ്ങനത്തെ മജന്തയൊക്കെയാണ്. പിന്നെ നമ്പർ പ്ലേറ്റും കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, എല്ലായിടത്തും മഹേന്ദ്രൻ്റെ വണ്ടിയാണ് കാണുന്നത്. ഇപ്പോൾ ഓഫ് റോഡ് പോകാനൊക്കെ നല്ല തിരക്കുണ്ടാ. ഇതൊക്കെ രണ്ട് ഓട്ടോറിക്ഷ നിന്നിട്ട് നല്ല അടിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. നേരെ ഓടിക്കണം, അടുത്തം പോണം. പൊളി നേപ്പാളിലുള്ള ഭരത്പൂർ വില്ലേജിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചിത്വൻ നാഷണൽ പാർക്കിലേക്കാണ് പോണത്. അപ്പോൾ പോണേക്കുമ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിരുന്നു. അവിടെ എലിഫൻറ്റ് റൈഡും പിന്നെ ജീപ്പ് സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജീപ്പ് സഫാരിക്ക് നമ്മൾ നിൽക്കണില്ല. അപ്പോൾ എലിഫൻറ്റ് റൈഡാണ് നമ്മളിപ്പോൾ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്യണം. ഇവിടെ വരുന്ന ആൾക്കാർ ഈ ബോബു ചേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ മതി, കംപ്ലീറ്റ് കാര്യങ്ങൾ പുള്ളി സെറ്റ് ചെയ്ത് തരും. ഇപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് പറഞ്ഞു നമ്മൾ ജോർജിയ അർമേനിയൊക്കെ പോയി, ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ പോകാനിരിക്കുമായിരുന്നു. അതിനൊരു ബദലായിട്ടാണ് നമ്മളിപ്പോൾ നേപ്പാളിൽ വന്നിരുന്നത്. പക്ഷേ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ. നമ്മൾ നേപ്പാളിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ ശരിക്കും നാട്ടിൽ വന്ന പോലെ ഇതേപോലത്തെ ഒരു സെറ്റപ്പാണ്. പക്ഷേ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്, ആൾക്കാർ ഭയങ്കര കൂളാണ്. നമ്മളെന്താ ചെയ്യണേ ഒന്നും അവർ അന്വേഷിക്കുന്ന പോലുമില്ല. സോ എല്ലാം കൂളാണ്, ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്. ഇപ്പം നമ്മൾ വന്നത് സമ്മർ സമയത്താണ്. അപ്പോൾ വിൻ്ററിൽ വരുവാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. കുറച്ചും കൂടെ അല്ല, ക്ലൈമറ്റ് നല്ല ഭയങ്കര തണുപ്പായിരിക്കും, എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് ഫുള്ള് പച്ചപ്പ് തുടങ്ങണം. അപ്പോൾ ചിത്വൻ നാഷണൽ പാർക്ക് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയണത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞത് ഏകദേശം ഒരു അരമണിക്കൂർ എടുക്കും. കാരണം ഈ ട്രാഫിക് കാരണം റോഡ് പണിയും കാര്യങ്ങളും കണ്ടില്ലേ, ഇതേപോലത്തെ ട്രാഫിക്കാണ്. അതുകൊണ്ട് തന്നെ അരമണിക്കൂർ എടുക്കുന്നതെന്ന് പറഞ്ഞത് നമുക്ക് അവിടെ എത്താനായിട്ട്. ശരിക്കും നമ്മുടെ നാട്ടിലെ പണ്ട് തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴത്തെ സീനറി ഇതേപോലത്തെ സംഭവം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഗണപതിയുടെ വിഗ്രഹമൊക്കെ വെച്ചിട്ടാ നമ്മളെ നാഷണൽ പാർക്കിലേക്ക് തിരിഞ്ഞു. ഇനി നമുക്ക് അവിടെ ചെന്നിട്ടുള്ള പരിപാടി നോക്കട്ടെ. എലിഫൻറ്റ് റൈഡാണ് ബുക്ക് ചെയ്തേക്കുന്നത്. എല്ലാവരും പറഞ്ഞാൽ അതാണ് ഏറ്റവും കിടു എന്നുള്ളത്. ഒരുപാട് സംഭവങ്ങളുണ്ട് അവിടെ. എലിഫൻറ്റ് റൈഡ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. അതിലിങ്ങനെ പോകുമ്പോൾ സൈഡിലൊക്കെ നമുക്ക് കുറേ ക്രോക്കഡൈൽസിനൊക്കെ കാണാം. അതുകൂടാണ്ട് ജീപ്പ് സഫാരിയൊക്കെ ഉണ്ട്. അപ്പോൾ സമയമില്ലാത്തവർക്ക് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ എലിഫൻറ്റ് റൈഡാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തീരെ സമയമില്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു മണിയായി ഉച്ചയ്ക്ക്. പിന്നെ ബോബേട്ടൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കുളിച്ച് ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോഴേക്കും കുറച്ച് സമയമായി.
ഇനി ഇവിടെ വന്നിട്ട് നമ്മൾ എലിഫന്റ് റോഡ് കഴിഞ്ഞിട്ട് നമുക്ക് വില്ലേജിലേക്ക് ഒന്ന് പോകണം. അതാണ് മെയിൻ ഹൈലൈറ്റ്. അതിനുശേഷം നാളെ നമ്മൾ പൊക്കറയ്ക്ക് പോകണ്ട. ഇവിടെ നിന്ന് നമ്മൾ ചിത്വൻ നാഷണൽ പാർക്കിലേക്ക് പോകണ വഴിയുണ്ട്. നോക്കിയേ, ഇവിടെ കൃഷി പുഴുണ്ട്, പുള്ളി വഴി ചോദിക്കണ്ടേറ്റുന്നുണ്ട്. ഒരു ബണ്ണ് വയ്ക്കണ പവനുണ്ടോ? നോക്കിയേ, കട നോക്കിയേ, പുള്ളിയുടെ കട. വഴി പറഞ്ഞു കൊടുക്കണ്ട എന്തായാലും. ഓക്കെ ഓക്കെ. എന്തായാലും ഈ ഏരിയക്ക് ഒരു രക്ഷയില്ലേടാ. നോക്കിയേ ഇതിന്റെ വൈബ്. ഇതേ നമ്മുടെ നാട്ടിലെ പണ്ടത്തെ വൈക്കോൽ തുറു. ഇതൊക്കെ ഇവിടുത്തെ വീടുകൾ. നോക്കിയേ വീടുകളൊക്കെ. അപ്പൊ ഇവിടെ തണുപ്പ് അല്ലെ, എന്തായിരിക്കും സെറ്റപ്പ് അല്ലേ? ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണം. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ കാണുന്ന നെൽകൃഷി പാടങ്ങൾക്ക് പകരം, അതായത് നമ്മുടെ ഈ കൃഷി കഴിയുമ്പോൾ ഉടനെ തന്നെ നമുക്ക് കടുക് കൃഷി ഇവർ തുടങ്ങും. കടുക് കൃഷി തുടങ്ങുമ്പോഴത്തേനും തണുപ്പും തുടങ്ങും. ആ സമയം ഇവിടെ മൊത്തം ഇപ്പം ഈ കാണുന്ന കട്ട പച്ചപ്പിന് പകരം മൊത്തം മഞ്ഞ നിറമായിരിക്കും. ആ സമയം നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻ തോറ്റുപോകും. അതേപോലെ മനോഹരമായിരിക്കും ഈ കാണുന്ന പച്ചപ്പിന് പകരമുള്ള മഞ്ഞ നിറം. ആ സമയത്ത് നേപ്പാളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആരും ഭയങ്കരമായിട്ട് കൊതിച്ചു പോകുന്നൊരു പ്രദേശ രാജ്യമാണ് നേപ്പാള്. അപ്പൊ നമ്മൾ ചിത്വൻ നാഷണൽ പാർക്കിന്റെ എൻട്രൻസ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കട. ഇതാണ് ചിത്വൻ നാഷണൽ പാർക്ക്. നോക്കിയേ ഈ കാണുന്ന ഇവിടുത്തെ വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ടാ. ഏതാ ഹോട്ടൽ? ഹോട്ടൽ ഏതാ? അതെ, ഇവിടെ എഴുതിയിട്ടുണ്ട് ചിത്വൻ നാഷണൽ പാർക്ക്. ചിത്വൻ നാഷണൽ പാർക്ക് സൗരഹ, അതാണ് സ്ഥലം. ആ ഏകദേശം അതിലൊക്കെ തരുന്നുണ്ട്. ഭരത്പൂർ വരുന്നവർക്ക് ഇവിടെയും ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോബേട്ടനെ വിളിക്കുക, ബാക്കി പുള്ളി അറേഞ്ച് ചെയ്ത് തരും കംപ്ലീറ്റ് കാര്യങ്ങൾ. പിന്നെ ഇവിടെ നിന്ന് നമുക്കൊരു ഹബ്ബാക്കിയിട്ട് നേപ്പാൾ മൊത്തം കറങ്ങാൻ പറ്റും. എന്താ ഇവിടെ എഴുതി വെച്ചേക്കുന്ന ഹോട്ടൽ പാർക്കിൻ ദർബാസ്. എല്ലായിടത്തും റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ബീറൊക്കെ ഉണ്ടാ, ചെറിയ വീട്ടിൽ പോലും. നോക്കിയേ ഒരു ഗോവൻ സെറ്റപ്പ്. എനിക്ക് തോന്നുന്നു ഇതൊരു ഹോട്ടൽ പോലത്തെ സെറ്റപ്പ് ആണെന്ന് ഉണ്ട്. ഇവിടെ നമുക്ക് താമസവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അറിയില്ല. പുള്ളിക്കാരണ്ട് നമ്മളെ കൊണ്ടുപോണത്. ടാറ്റര വണ്ടി ഉണ്ടാ, നമ്മുടെ നാട്ടിലെ വെള്ളിമുങ്ങ പൊളിക്കുണ്ട്. അപ്പൊ ചിത്വൻ നാഷണൽ പാർക്ക്. പിന്നെ നമ്മുടെ നാട്ടിലെ വലുത് ഇങ്ങനത്തെ ചില പരിപാടിയൊക്കെ ഉണ്ടിട്ട് ഇവിടെയും, അത് പിന്നെ കുഴപ്പമില്ല. അതൊക്കെ നമ്മൾ ഇഗ്നോർ ഇഗ്നോർ ഇഗ്നോർ. അതെ, അടുത്ത റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വേണ്ടില്ലേ വെച്ചേക്കണ കുപ്പിയൊക്കെ. വൈൽഡ് ഹൊറൈസണാ നമ്മളിവിടെ എത്തിയേക്കുന്നുണ്ട്. അതെ, ഈ വൈൽഡ് ഹൊറൈസോൺ ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥലത്തു നിന്നാണ് നമ്മൾ എലിഫൻറ്റ് റൈഡ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ സെറ്റപ്പ്. വൈൽഡ് ഹൊറൈസോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗസ്റ്റ് ഹൗസാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് താമസിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വന്ന വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എലിഫൻറ്റ് റൈഡിന് പോകുന്നത്. നമ്മൾ ഇന്ന് ഇവിടെ അല്ല താമസിക്കുന്നത്, നമ്മൾ തിരിച്ച് ആ ബോബേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലായിരിക്കും താമസിക്കുന്നത്. പക്ഷേ ഇതും ഒരു കിടിലും വൈബാട്ടോ. അപ്പോൾ കുറച്ച് പേര് ഇവിടെ വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ഇവിടെ കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ റെസ്റ്റോറൻ്റാണ് കേട്ടോ. കിൻഡല് വൈബാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നിർത്തിയിരിക്കുന്ന ആ ഒരു റിസോർട്ട് എന്ന് പറഞ്ഞാൽ. നമ്മൾക്കിപ്പോൾ ഏകദേശം ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ റൂമൊക്കെ. ഇതാണ് റൂം കണ്ടില്ലേ, ഇത്രയും ഒരു 3 പേർക്കുള്ള റൂമിന് ഇവർ ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1800 നേപ്പാളി മണിയാണ് കേട്ടോ. അപ്പോൾ അത് 1.6 ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പി കിട്ടും. അപ്പോൾ മുകളിലുള്ള റൂമിന് കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പോൾ മുകളിലേക്ക് ഇത് കണ്ടില്ലേ, ഇതിലേ ഇങ്ങനെ പോകാൻ തോന്നുന്നു. ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം. മുകളിൽ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മുകളിൽ നല്ല റൂംസാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. അതെ, ഇതാണ് കേട്ടോ മുകളിൽ നിന്നുള്ളൊരു വ്യൂ. ആ സെയിം തന്നെ കണ്ടില്ലേ. അപ്പോൾ നമുക്കൊരു ബാൽക്കണ്ടെന്നേ ഉള്ളൂ കണ്ടില്ലേ. സെയിം തന്നെ, ചെറിയൊരു എ സി ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കണ്ടില്ല ഒരു പഴയ ഒരു വ്യൂ. അടിപൊളി സെറ്റപ്പ്. 2000 നേപ്പാളി മണി, അതായത് 1.6 ആയിട്ട് ഡിവൈഡ് ചെയ്ത ഇന്ത്യൻ റുപ്പി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്.
ഇപ്പൊ നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് വന്നേക്കുണ്ട്, കണ്ടില്ലേ ഇവിടെ ചിത്വൻ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഹാഷ് ടാഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കിഡിലനാണ് കേട്ടോ. ഈ വൈബ് ഒക്കെ നോക്കിയ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു റിവറിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ഉള്ളത്. ഇവിടെ ഒരു വാക്ക് വേയും കൊടുത്തിട്ടുണ്ട് നോക്കിയ, ഒരു രക്ഷയില്ലാത്ത സംഭവം കേട്ടോ. കണ്ടില്ലേ ഒരുപാട് പേരുണ്ടാവും ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോകുന്നത്. നോക്കിയേ ഇപ്പൊ ചിത്വൻ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഫോട്ടോ ഒരുപാട് പേര്. അപ്പൊ ഇവിടെ നോക്കിയാ പല ടൈപ്പിലുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. നോക്കിയേ ഇവിടെ മറ്റേ ബാർബിക്യൂ കാര്യങ്ങളും ഫുള്ള് ബീറൊക്കെ ആയിട്ടുള്ള കണ്ടില്ലേ. നോക്കിയേ ഒരു കിടിലൻ സെറ്റപ്പ് തന്നെയാണ്. അപ്പൊ നമ്മളിവിടെ ഈ അറ്റത്തേക്ക് വന്നപ്പോ ഇവിടെ ഇതൊക്കെ ബാർബിക്യൂ ചെയ്തിട്ടുള്ള ഫുള്ള് ഫുഡ് കണ്ടില്ലേ ഇവിടെ. ഓക്കെ ഒരു കിടിലൻ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വലിയ മനംമയക്കണ കാഴ്ച എന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. സാധാരണ ഒരു കനാല്, നമ്മുടെ നാട്ടിലുള്ള കനാല് പോലത്തെ ഒരു കനാൽ തന്നെയാണ്. പക്ഷെ അതിൻ്റെ തീരത്ത് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഒരു ബിയർ പാർലറും പിന്നെ സ്ട്രീറ്റ് ഫുഡ് പോലത്തെ സംഭവങ്ങളും, പുറത്ത് ഇതേപോലെ നല്ലൊരു സീറ്റിങ്ങും നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അവർ. എല്ലാ തരത്തിലുള്ള ആൾക്കാരും അവിടെ വന്നിരുന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലെ സദാചാര പോലീസിനെയോ അല്ലെങ്കിൽ ആഘോഷിക്കുന്നത് കുറ്റകരമാണെന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെയും ഞാൻ അവിടെ കണ്ടില്ല. അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല, ഒരുപാടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആനയുടെ എലിഫൻറ്റ് ഷവറൊക്കെയാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ കംപ്ലീറ്റ് ഇതേപോലത്തെ സെറ്റപ്പാണ് കണ്ട. അപ്പോൾ നമ്മൾ വന്നേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് വന്നേക്കണേ. അപ്പോൾ ഇവിടേക്കാണ് നമ്മൾ വന്നത്, ചിത്വൻ നാഷണൽ പാർക്ക്. അപ്പോൾ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അതിലേക്കൊന്നും കടക്കണില്ല. ഇവിടെ ക്യാമ്പിങ്ങും കാര്യങ്ങളും പിച്ചസ് ഒക്കെ ഉണ്ട്, നമ്മൾ അതിലേക്ക് കടക്കണില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈസെൽഫ് ബോബി ആന്റണി ഫ്രം നേപ്പാൾ. അപ്പോൾ നമ്മൾ നേപ്പാളിൽ ഇപ്പോൾ സഞ്ചരിക്കുന്ന സ്ഥലം, നമ്മുടെ നേപ്പാളിലെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ലുംബിനി, പൊക്ര, ചിത്വൻ, കാഠ്മണ്ഡു, ഇതാണ് മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. അന്നപൂർണ ബേസ് ക്യാമ്പ്, അതേപോലെ എവറസ്റ്റ് ബേസ് ക്യാമ്പ്, മുക്തിനാഥ്, അതേപോലെ പിന്നെ നമ്മുടെ ജനക്പൂർ, അതൊക്കെ വേറെയുണ്ട്. എന്നിരുന്നാലും നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് ചിത്വൻ നാഷണൽ പാർക്കിലെ സൗറാഹ എന്ന സ്ഥലത്ത് കൂടിയാണ്. എൻ്റെ കൂടെ നമ്മുടെ കൃഷ്ണ സാറുണ്ട്. അദ്ദേഹം കേരളത്തിൽ നിന്നും ദുബായിൽ ജോലി ചെയ്യുന്നു. ദുബായിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടി ഇവിടെ വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ചിത്വൻ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ ഒരു എലിഫൻ്റ് റൈഡ്, അതായത് ആനപ്പുറത്തുള്ള ഒരു സഫാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അവിസ്മരണീയമായ ഒരു സംഭവമായിരിക്കും ഈ എലിഫൻ്റ് റൈഡ്. അതേപോലെ ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ചിത്വൻ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ. എലിഫൻ്റ് റൈഡ്, ജംഗിൾ സഫാരി, ജീപ്പ് സഫാരി, എലിഫൻ്റ് ബാത്ത്, എലിഫൻ്റ് ബ്രീഡിംഗ് സെൻറ്റർ, അതേപോലെ ഇവിടുത്തെ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വിഭാഗം, ജാതി വിഭാഗമാണ് താരൂസ്. താരൂ കൾച്ചറൽ ഡാൻസ് ഉണ്ട് വൈകുന്നേരം 8 മണിക്ക്. പക്ഷേ നമുക്ക് പോകാൻ സമയം ഉണ്ടാകുമെന്ന് അറിയില്ല. അതിന് പകരം നമ്മൾ നേപ്പാളിൻ്റെ യഥാർത്ഥ ജീവിതം അറിയാനുള്ള മലയുടെ മുകളിലേക്ക് നമ്മൾ ഇന്ന് ഇവരെയും കൊണ്ട് പോവുകയാണ്. ഇവർക്ക് ദിവസങ്ങൾ കുറവായതുകൊണ്ട് ഇവർ പെട്ടെന്ന് പ്ലാൻ ചെയ്ത, ഇവർ വേറെ ഏതോ രാജ്യത്ത് പോകാൻ വേണ്ടി വന്നതാണ്. പക്ഷേ നമ്മുടെ നേപ്പാൾ തിരഞ്ഞെടുത്തു. അവർ വിളിച്ചപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പെട്ടെന്ന് അവരെല്ലാം ഓക്കെ ആയി ഇവിടെ വന്നു. അപ്പോൾ നേപ്പാളിലേക്ക് വരുന്നവരെല്ലാവരും ഇവരുടെ വീഡിയോ കണ്ടതിന് ശേഷം വരണമെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് പോരുക. നേപ്പാൾ ഇസ് സോ സിമ്പിൾ. അപ്പോൾ എല്ലാവരും നേപ്പാളിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യണം. എലിഫൻ്റ് സവാരി ചെയ്യുമ്പോൾ അതിനുള്ള വീഡിയോ ഒക്കെ ഞങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. നമസ്തേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാട്ടോ. നമ്മൾ ഏകദേശം ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ ആൾക്കാർ കയറണ്ടില്ലേ എലിഫൻ്റ് റൈഡിന്? ഇതാണ് നമ്മുടെ എലിഫൻ്റ് റൈഡ്. ഒരു 3-4 പേരായിട്ട് പോവാം. നമസ്തേ. നേപ്പാളിൽ നിന്നും ബോബിയാണേ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ നേപ്പാളിൽ 14 വർഷമായിട്ട് നേപ്പാളിൽ ജീവിക്കുന്ന എൻ്റെ കൂടെ ഇന്നൊരു ദുബായിൽ നിന്നും വന്ന നമ്മുടെ കൃഷ്ണ സാറുണ്ട്. ഇരിഞ്ഞാലക്കൂടെ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് വീട്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ചിത്വൻ നാഷണൽ പാർക്കിലെ സൗറാഹ എന്ന സ്ഥലത്ത്. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. എലിഫൻ്റ് റൈഡ് ഉണ്ട്, ജീപ്പ് സഫാരി ഉണ്ട്, ജംഗിൾ സഫാരി ഉണ്ട്, എലിഫൻ്റ് ബാത്ത് ഉണ്ട്, കാനോയിങ് ഉണ്ട്, എലിഫൻ്റ് ബ്രീഡിംഗ് സെൻറ്റർ ഉണ്ട്. ഇതെല്ലാം കഴിയുമ്പോൾ രാത്രി നമുക്ക് താരു കൾച്ചറൽ ഡാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് കൃഷ്ണ സാർ നമ്മുടെ കൂടെ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ എലിഫൻ്റ് റൈഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നേക്കുന്നത് ഇതാണ്. മേ ബി യു ക്യാൻ ഷോ ജസ്റ്റ്. സോ ഇതാണ് നമ്മുടെ ആന പുറത്ത് കയറുന്ന ഒരിത്. അതായത് ഒരു ആനയുടെ പുറത്ത് നമുക്ക് 4 പേർക്ക് കയറാം. ഇത് കണ്ടോ, 4 പേരും 4 സൈഡിലേക്ക് നിൽക്കണം. അപ്പോൾ നമ്മളെ കൊണ്ടുപോയിട്ട് 1.5-2 മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് നമ്മളെ ചിത്വൻ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലേക്ക്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കടുവ കാണാം. പക്ഷേ ഞാനൊരു സത്യം പറയാം, കടുവ വളരെ ദുർലഭമായിട്ട് കാണാൻ പറ്റുള്ളൂ. എല്ലാവരും പറയും കടുവ കാണാമെന്ന് പറഞ്ഞാലും ഇവർ പറയും ഇപ്പോൾ വന്ന് പോയുള്ളൂ എന്നൊക്കെ പറയാം. അത് എല്ലാ നാഷണൽ പാർക്കിൽ പോകും. ഈവൻ ടാൻസാനിയ പോയാലും പിന്നെ കെനിയ പോയാലും, ഞാൻ ആഫ്രിക്കയിലൊക്കെ പോയി ഞാൻ അനുഭവിച്ചാണ്. പക്ഷേ ആഫ്രിക്കയിലും കെനിയയിലൊക്കെ ഇച്ചിരിയോട് സത്യസന്ധമാട്ടോ.
ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാമെന്ന് പറയുന്നെങ്കിലും ചിലപ്പോൾ കാണാൻ പറ്റും, ചിലപ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ പ്രത്യേകം പറയണം, കാരണം ഇവരുടെ വീഡിയോയിൽ യൂട്യൂബിൽ ഇച്ചിരി റിയാലിറ്റി ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കാരണം ചിലവരൊക്കെ യൂട്യൂബ് കൊണ്ട് വന്നു വെച്ചാൽ അത് കണ്ടു ഇത് കണ്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊന്നും അത്ര യാഥാർത്ഥ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ള യൂട്യൂബിൽ പക്ഷേ ചിലവരൊക്കെ സത്യമായിട്ട് അവതരിപ്പിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആന സഫാരി. ഇതിൻ്റെ അകത്ത് 4 പേര് കയറി പോകും. നേപ്പാളീസിന് 1000 രൂപ, നമ്മുടെ ഇന്ത്യൻസിനേക്കാളും കുറവാണ്. ഫോറിനേഴ്സിന് ഇച്ചിരി കൂടുതലാണ്, മാത്രമേ കൂടുതലുള്ളൂ. എല്ലാം ഞാൻ ഇവിടെ പറയുന്ന കണക്കെല്ലാം നേപ്പാളി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചിത്വൻ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ പോയിട്ട് എലിഫൻറ്റ് സഫാരിയൊക്കെ ചെയ്ത് അതിൻ്റെ വീഡിയോസൊക്കെ പുള്ളി അപ്ലോഡ് ചെയ്യും. നേപ്പാളിലേക്ക് വരുന്നവർക്കൊക്കെ ഇവരുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവരോട് ചോദിക്കുക, അല്ലെങ്കിൽ ഇവർ പറയുന്ന അനുസരിച്ച് ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് ഇവർ മുഖാന്തരം നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക. വി വിൽ റെഡി ടു ഹെൽപ്പ് യു. ഇവർ മുഖാന്തരം ഒന്നും പറയുന്നില്ല. ഞാൻ ഈ ബോബേട്ടൻ്റെ ഒരു കാര്യം ആലോചിക്കുകയായിരുന്നു. ഇപ്പോൾ നേപ്പാളിൽ വരുന്ന ഒരുപാട് ആൾക്കാർക്ക് പുള്ളി ഫ്രീ ആയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അത് അതിൻ്റെ ഒരു അത് എന്നാന്ന് വെച്ചാൽ 14 വർഷം മുമ്പ് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് നാട് വിട്ട് വന്നതാണ്. അന്ന് എനിക്ക് ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലായിരുന്നു. ഞാൻ അനുഭവിച്ച ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ ഇന്ന് ഞാൻ വളരെ ഞാൻ എൻ്റെ ജീവിതത്തിലെല്ലാം നേടി. എല്ലാവരും നേപ്പാളിൽ വരാണ്ട് യൂറോപ്യൻ കൺട്രീസിലേക്കും, പക്ഷേ നേപ്പാളിൽ നിന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സമാധാനം എന്ന, സന്തോഷം എന്ന, എൻ്റെ ജീവിതം ഞാൻ സെറ്റപ്പാക്കിയത്. ഈവൻ എൻ്റെ 2 മക്കളുണ്ട്, അവർ പോലും ജനിച്ചത് നേപ്പാളിലാണ്. അപ്പോൾ എനിക്കെല്ലാം തന്നത് നേപ്പാളാണ്. അപ്പോൾ നേപ്പാളിൽ ഇനി വരുന്നവർക്ക്, ഒരുപക്ഷെ നിങ്ങളൊക്കെ ടൂറ് വരുമ്പോഴോ യൂട്യൂബേഴ്സ് ബ്ലോഗേഴ്സൊക്കെ വരുമ്പോൾ അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. എന്താ ചെയ്യേണ്ടത്? ഒരാൾ നമ്മൾ അന്യരാജ്യത്ത് ചെല്ലുമ്പോൾ ഒരു കൈ തന്ന് സഹായിക്കാൻ്റെ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളൊന്നും ആരും വിശ്വസിക്കില്ല. എന്നിരുന്നാൽ തന്നെ അറിയാവുന്നവർ, ഇപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ണും മൂടി നമ്മൾ വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചതാണ്. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞൊരു കോംപ്ലിക്കേഷൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്നവരെ ഒന്ന് ജസ്റ്റ് സഹായിച്ചു എന്നതുകൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. അല്ല, അത് അത് രക്ഷില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇതേപോലെ ഹെൽപ്പ് ഒരാളും അങ്ങനെ ചെയ്തു കൊടുക്കുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പവർ അറിയണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ 1000 ആൾക്കാരാണ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു പവറാണ്. ബോബിചാറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം, ആവശ്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു എലിഫൻറ്റ് റൈഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചിത്വൻ നാഷണൽ പാർക്കിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.